ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാസ് എമ്മി കിച്ചൻ. ഞാൻ മായാ സന്തോഷ്. നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ. നമ്മൾ ഇന്ന് മത്തി വെച്ചിട്ട് ഗുഡ് കൊളസ്ട്രോൾ എങ്ങനെ കൂട്ടാം, ബാഡ് കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്, ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു കുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി എത്രത്തോളം കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ യൂസ് ചെയ്യുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം, കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നമ്മളിത് ഫ്രഷ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഗുണം കൂടുതലായതുകൊണ്ടാണ് ഈ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നത്. അതിനെ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് ശരിക്കും അരയത്തില്ല, അപ്പോൾ അത് കാരണം നമ്മളെല്ലാ മസാലകളും ഒരുമിച്ചിട്ടൊന്നുകൂടെ അരയ്ക്കാൻ പോവുകയാണ്. അതിനായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു 1-2 നുള്ള് കായം ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണ് കുറവാണ്, 1/4 ടീസ്പൂണോളം വേണമെന്നില്ല, 1 നുള്ളായാലും മതി. നമ്മുടെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ചേർക്കുമ്പോഴേ നമ്മുടെ വീട്ടിൽ മീൻ വെക്കുന്നുണ്ടെന്ന് അയൽപ്പക്കാർ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി, അത് നമ്മുടെ മീൻ എത്രത്തോളം അളവുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളതിന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി എല്ലാ പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമ്മൾ മത്തിയിലേക്ക് നമ്മൾ നന്നായിട്ട് പിടിപ്പിക്കുക. നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് എല്ലായിടത്തും ആക്കി പുരട്ടി വയ്ക്കുക. അരമണിക്കൂറോളം വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നില്ല. ഇത് കൊളസ്ട്രോൾ ഉള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണം. വെളുത്തുള്ളി എത്രത്തോളം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും അത്രത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ എക്സസൈസും ചെയ്യേണ്ടതാണ്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു പഴയ ഒരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് ഇലയും വെച്ച് ഓരോരോ മീനായിട്ട് ഇങ്ങനെ പുരട്ടി വെച്ച് കൊടുക്കുക. ബാക്കി വരുന്ന മസാലയും നമ്മൾ ഇതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ ഏറെ മസാല പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ സൈഡിൽ വെക്കുന്ന മസാല നന്നായിട്ട് തിളച്ച് അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ ഈ കുഴച്ച കപ്പയുടെ കൂടെയൊക്കെ ഈ ഇലയിൽ തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതിന് നമ്മളൊരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും മീനിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരിക്കും. നമ്മളിതിനെ നമ്മൾ വേറൊരു ഇലയിലോട്ട് ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലേറ്റ്, ഇതുപോലുള്ള പ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഇലേനെ വലിച്ച് നമ്മുടെ പ്ലേറ്റിനകത്തേക്ക് വെക്കുക. അതിൻ്റെ മേലെ ഒരു ലീഫ് വെച്ച് കൊടുക്കുക, വാഴയില വെച്ച് കൊടുക്കുക. വാഴയില വെച്ചതിന് ശേഷം അതിലേക്ക് തിരിച്ചിടുക. അപ്പം എനിക്കിപ്പോൾ കൈ കൊണ്ട് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾക്കത് കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു അടപ്പ് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതേ ഒരു സൈഡ് ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല. ഇത് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. ഈ മീൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ജോഗിങ്ങും കൂടെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കൊളസ്ട്രോളിന് നല്ല വ്യത്യാസം ഉണ്ടാകും. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ കണ്ടില്ലേ, ഈ ഗ്രേവിയാണ് നമ്മൾ എന്തിനാണ് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഇത് കഴിക്കുമ്പോൾ കണ്ടില്ല, എല്ലായിടവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മുരിയുന്ന എത്ര സമയം എടുക്കുമോ അത്ര സമയം നിങ്ങൾ വെച്ച് മുരിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ വല്ല എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണയുടെ ആവശ്യം വരില്ല. ഇപ്പോൾ കണ്ടില്ല, എല്ലായിടവും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഇനി എടുത്ത് ഉപയോഗിക്കുക. ഉപയോഗിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗുണം കിട്ടും നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, മുമ്പേ പറഞ്ഞിരുന്നു, ഇത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് ചെയ്തതെന്ന്. ഇതെൻ്റെ ഹസ്ബൻഡിന് നല്ല കൊളസ്ട്രോൾ ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അപ്പം അദ്ദേഹത്തിന് ഗുഡ് കൊളസ്ട്രോൾ വളരെ കുറവായിരുന്നു. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഗുഡ് കൊളസ്ട്രോൾ നന്നായിട്ട് കൂടുകയും ചെയ്തു. അതോടൊപ്പം നടത്തം ശീലമാക്കിയപ്പോൾ തന്നെ ബാഡ് കൊളസ്ട്രോൾ കുറയുകയും ചെയ്തു, ഗുഡ് കൊളസ്ട്രോൾ കൂടി. ഞങ്ങളെല്ലാ മീനുകളും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട്. അയില, മത്തി, കിളിമീൻ എല്ലാം ചെയ്യാറുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.